Hallelujah. യോഹന്നാന്റെ സുവിശേഷം 15 അധ്യായം, the gospel of John chapter 15. അതിൻ്റെ 1 മുതൽ 8 വരെ വായിക്കണം, പക്ഷെ നമുക്ക് സമയം ചുരുക്കം ഉള്ളതുകൊണ്ട് 4 മുതൽ 7 വരെയുള്ള വാക്യം വായിക്കാം. John 15, 1 to 8, you can read it at home. എത്ര പേര് വീട്ടിൽ പോയിട്ടൊക്കെ ബൈബിള് വായിക്കാറുണ്ട്? 10 പേരോ? എത്ര പേരുണ്ട് വായിക്കാൻ? ആമേൻ. പ്രൈസ് ദി ലോർഡ്. 15 അധ്യായം, 4 മുതൽ 7 വരെ. 4 to 7. എന്നിൽ വസിക്കുവിൻ, ഞാൻ നിങ്ങളിലും വസിക്കും. മുന്തിരിച്ചെടിയിൽ വസിക്കാത്ത കൊമ്പിന് സ്വയം കായ്ക്കാൻ കഴിയാത്തതുപോലെ എന്നിൽ വസിക്കാതെ നിങ്ങൾക്കും കഴിയുകയില്ല. ഞാൻ മുന്തിരിച്ചെടിയും നിങ്ങൾ ശാഖകളുമാകുന്നു. ഒരുവൻ എന്നിലും ഞാൻ അവനിലും വസിക്കുന്നുവെങ്കിൽ അവൻ ധാരാളം ഫലം കായ്ക്കും. എന്നെ കൂടാതെ നിങ്ങൾക്ക് ഒന്നും ചെയ്യാൻ കഴിയുകയില്ല. എന്നിൽ വസിക്കാത്തവൻ പുറന്തള്ളപ്പെട്ട് ഉണങ്ങിപ്പോകുന്ന ശാഖയ്ക്ക് തുല്യനാണ്. അങ്ങനെയുള്ള ശാഖകൾ തീയിലിട്ട് കളയുകയും അവ എരിഞ്ഞു പോകുകയും ചെയ്യുന്നു. നിങ്ങൾ എന്നിലും എൻ്റെ വചനം നിങ്ങളിലും വസിച്ചാൽ നിങ്ങൾ ഇച്ഛിക്കുന്നതെന്തും അപേക്ഷിച്ചു കൊള്ളുക, അത് നിങ്ങൾക്ക് ലഭിക്കും. ആമേൻ. 7-ാം വാക്യം, ഇഫ് യു അബൈഡ് ഇൻ മീ ആൻഡ് മൈ വേർഡ്സ് അബൈഡ് ഇൻ യു, യു ഷാൽ ആസ്ക് വാട്ട് യു വിൽ ആൻഡ് ഇറ്റ് ഷാൽ ബി ഡൺ അൺടു യു. ആമേൻ. യു വിൽ ആസ്ക് വാട്ട് യു വിൽ ആൻഡ് ഇറ്റ് ഷാൽ ബി ഡൺ അൺടു യു. എന്നാൽ മലയാളത്തിൽ ആ വാക്കില്ല, ഷാൽ ബി ഡൺ അൺടു യു. Shall not be done by you, it shall be done for you. Amen. ningalalla cheynathu, ningalalla fruitfulness kondirunathu, ningalkkai devam parayana njan cheythu varum. ningada baadhyatha chodikkuven, ende vachanam ningalil undengil, ningal ennil nilanilkkuyanengil, ningal chodikkuven, njan ningalkkai cheythu tharum. ningal cheyanda, ningalkkai cheythu tharunna oru devam. നിങ്ങൾ ചെയ്യുകയല്ല, നിങ്ങൾ ഫലമുണ്ടാക്കാൻ വേണ്ടി പ്രയത്നിക്കണ്ട, നിങ്ങൾക്കൂടെ ഫലം പുറത്തു കൊണ്ടിരുന്ന ദൈവം. പ്രൈസ് ദി ലോർഡ്. ലുക്ക് അറ്റ് സംബഡി ആൻഡ് സേ സംതിങ് ഷാൽ ബി ഡൺ ഫോർ യു ബൈ ദി ലോർഡ്. ദൈവം നിങ്ങൾക്കായി എന്തോ ചെയ്തു തരും. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവം നിങ്ങൾക്കായി എന്തോ ഫലം വേണം. എങ്ങനെ ചെയ്യണം? നിങ്ങളല്ല, ദൈവം പറയാം, ഞാൻ ചെയ്തു തരും. അനേകം പേരുടെ അകത്തും ഞാൻ ശാന്തമായിട്ട് ഇങ്ങനെ പറയുകയുള്ളൂ, കുറച്ചും കൂടെ ഫീഡ്ബാക്ക് തരാം എനിക്ക്. അനേകം പേരുടെയും ചിന്ത അവരുടെ കഠിനാധ്വാനവും അവരുടെ പ്രയത്നം കൊണ്ടും ഒക്കെയാണ് ജയവും അനുഗ്രഹവും ഫ്രൂട്ട്ഫുൾനെസ്സും നന്മയും എല്ലാം ജീവിതത്തിൽ കയറി വരുന്നതെന്നുള്ള. എന്നാൽ അങ്ങനെയല്ല, നിങ്ങൾക്ക് വേണ്ടി യേശു ചെയ്തു തരിക. ചിലർക്കും അവർ കഠിനാധ്വാനം ചെയ്ത് രാത്രിയൊക്കെ ഉറക്കളച്ചിരുന്ന് ഭയങ്കരമായിട്ട് പ്രയത്നിച്ചാൽ ജീവിതത്തിൽ സക്സസ്ഫുൾ ആകും, അല്ലെങ്കിൽ ഫലം കാണും, അനുഗ്രഹം കാണും. ജോലി ചെയ്യണ്ടെന്നല്ല, ചെയ്യണം. എന്നാൽ കർത്താവ് പറയുകയാണ്, അതിനൊരു ലിമിറ്റ് ഉണ്ട്. എന്നാൽ നിങ്ങൾ അധികം ഫലം, നിങ്ങളുടെ ഫലം നിലനിൽക്കേണ്ടതിനും നിങ്ങളല്ല ചെയ്യുന്നത്, ഞാൻ നിങ്ങളിൽ കൂടെ ഫലം പുറപ്പെടുവിക്കുകയാണ്, ഞാൻ നിങ്ങൾക്കായി ചെയ്തു തരികയാണ്. എത്രപേര് വിശ്വസിക്കുന്നു? 2020-ന്റെ 2-ാം മാസവും കർത്താവ് തന്നെ നിങ്ങൾക്കൂടെ നിങ്ങൾക്ക് വേണ്ടി ഫലം പുറപ്പെടുവിക്കുവാൻ വിശ്വസ്തനാണെന്ന്. ഏറ്റെടുക്കുന്നവരുണ്ടെങ്കിൽ കരങ്ങൾ അടിച്ച് കർത്താവിന് മഹത്വം കൊടുക്കൂ. See, you have only you human strength. നിങ്ങൾക്കുള്ളത് മാനുഷികമായ ശക്തിയ, നിങ്ങൾക്കുള്ളത് മാനുഷികമായ ബുദ്ധിയ. മാനുഷികമായ ബുദ്ധിയും ശക്തി കൊണ്ടും ഒരളവുണ്ട്,
എന്നാൽ നിങ്ങൾക്കൂടെ അമാനുഷികമായ ദൈവത്തിന്റെ ആത്മാവ് തന്നെ, പരിശുദ്ധാത്മാവ് തന്നെ യേശു ക്രിസ്തുവിൽ നിങ്ങൾ വിശ്വസിക്കുമ്പോൾ നിങ്ങൾക്ക് വേണ്ടി ചെയ്തു തരുന്നത് നിങ്ങളുടെ മാനുഷികമായ ശക്തിക്കും കഴിവിനും പ്രാപ്തിക്കും അപ്പുറമായ ഒരു കാര്യമാണ്. 2020 ദൈവസഭയ്ക്കായി ദൈവം കൽപ്പിച്ചിരിക്കുന്ന അങ്ങനത്തെ ഒരു കൊല്ലമാണ്. ഏറ്റെടുക്കുന്ന ആരെങ്കിലും ഉണ്ടോ? ഏറ്റെടുക്കുന്ന ആരെങ്കിലും ഉണ്ടോ? ആമേൻ, ആമേൻ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, ആമേൻ. Praise the Lord. എന്നിട്ട് ആരോ പറഞ്ഞു ഈ നമ്മൾ ചില ഈ വൈൻ്റെ മലയാളത്തിൽ എന്താ മുന്തിരി വള്ളി എന്ന വള്ളി, ചില വള്ളി ചെറുവള്ളിയല്ല വൈൻ, ചില വൈൻ അതിന് നമ്മൾ ചിലപ്പോൾ നടന്നു പോകുമ്പോൾ നമ്മളെ കയറി അത് പിടിക്കും. അങ്ങനത്തെ വള്ളികളുണ്ട്, നമ്മളെ കയറി പിടിക്കും. അതിന് ഇംഗ്ലീഷിൽ ഒരു വാക്കുണ്ട്, വെയിറ്റ് എ മിനിറ്റ് വൈൻ. നമ്മൾ നടന്നു പോകുമ്പോൾ വെയിറ്റ് എ മിനിറ്റ് എന്ന് പഞ്ചസാരം കയറി പിടിക്കും, അങ്ങോട്ട് നീക്കിയാൻ പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. കർത്താവാകുന്നു സാക്ഷാൽ മുന്തിരി വള്ളി. കർത്താവ് പറയും, എനിക്ക് വെയിറ്റ് എ മിനിറ്റ്, നീ എന്റെ കൂടെ ഒന്ന് വസിച്ച്, നീ എന്നിൽ ഒന്ന് നിലനിന്ന്, നിന്നിൽ കൂടെ ഞാനത് നിന്റെ ജീവിതത്തിൽ എന്തൊക്കെ ആക്കി തീർക്കുവാൻ നീ പരിശ്രമിച്ചിറങ്ങി നടക്കുകയാണ്. ബട്ട് വെയിറ്റ് എ മിനിറ്റ്, പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അടുത്ത ആളുടെ കൈ കയറി പിടിച്ചിട്ട് പറ, വെയിറ്റ് എ മിനിറ്റ്, ദി ലോർഡ് ഹാസ് ഗോട്ട് എ ഹോൾഡ് ഓവർ യു. കർത്താവിന് നിന്നെ പിടിച്ചിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. നിന്നിൽ കൂടെ ഫലം പുറപ്പെടുവിക്കുന്നത് ദൈവത്തിന്റെ പ്രവർത്തനമാണ്. നീ യേശുവിൽ വസിച്ചാൽ മാത്രം മതി. അബൈഡ് ഇൻ ദി വൈൻ. പ്രൈസ് ദി ലോർഡ്. Amen. Praise the Lord. Praise the Lord. Amen. The only thing for you to do is to abide in the vine. നിങ്ങൾ എന്നിൽ നിലനിന്നാൽ. അഞ്ചാം വാക്യത്തിൽ യേശു പറഞ്ഞു, എന്നെ കൂടാതെ നിങ്ങൾക്കൊന്നും, you can do nothing എന്ന, nothing. You can do nothing. രണ്ട് വാക്കാണ്, നോ തിങ്, നോ തിങ്, നത്തിങ്. യു ക്യാൻ ഡു നോ തിങ്. ഫിലിപ്പിയർ 4:13 പറഞ്ഞു, ഐ ക്യാൻ ഡു ഓൾ തിങ്സ് ത്രൂ ക്രൈസ്റ്റ് ഹു സ്ട്രെങ്തൻസ് മീ. യു ക്യാൻ ഡു നോ തിങ് വിതൗട്ട് ക്രൈസ്റ്റ്, ബട്ട് യു ക്യാൻ ഡു ഓൾ തിങ്സ് ത്രൂ ക്രൈസ്റ്റ് ഹു സ്ട്രെങ്തൻസ് യു. എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റുന്നതാണോ? Nothing. Praise the Lord. Supernatural light ulle oru nanma pole ningade lifeil yesu christu koodada sadhikkayilla. Yesuvil vasikka annaladana. Yesuvil vasichal you can do all things through Jesus Christ. And allengil you can do nothing. Praise the Lord. Adithike nadathu varan nothing alla, I can do all things christu yesu mugandaram enikku sagaladum cheyan sadhikkum ennu vara. Praise the Lord. Amen. Amen. Praise the Lord. Vasikya, Yeshuvil vasikya. You can, if you abide in me, abide in the walk in the artham, to stay in one place for a long time. If you abide in me, to stay in one place for a long time. Ad abide. Adoru joliyilanengilum chelavaru undallo always pudhiya joli chaadi chaadi nadakkuva. Ee business innu edho adutha business vera divasam cheythu onnilum vasikkunnilla, abide cheyyunnilla. Ministry ilum angane oru sabayil ninnu vera sabayilekku vera salathu vera salathekku. എന്നാൽ വസിക്കുക, അബൈഡ്, ടു സ്റ്റേ ഇൻ വൺ പ്ലേസ് ഫോർ എ ലോങ് ടൈം. അത് നീ ആത്മാർത്ഥമായിട്ടും യേശുവിലാ ചെയ്യുന്നതെങ്കിൽ നിന്റെ അകത്തൂടെ ഫലം പുറത്തു വന്നിരിക്കും. ദൈവവചനത്തിന് മാറ്റമില്ല. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ദാറ്റ് വേർഡ്
Abide means also to stay in the struggle. And malayalathil endha annu karinjoda parishna samayathum allengil struggle cheyna samayathum vasikkuka. Pastor ninde phone edukkathe irikkumbulum sambhavittu povalla. To stay in the struggle. കാലിഫോർണിയയിലെ വീനിയാട്ടില് നിപ്പ വാലിയില് ഞാൻ ഒരു പ്രാവശ്യം വിസിറ്റിങ്ങിന് പോയപ്പോൾ അവിടെ പറഞ്ഞു, ദ ഗ്രേപ്സ് പ്രൊഡ്യൂസ് ബെറ്റർ വൈൻ ദാറ്റ് ഇസ് ഗ്രോൺ ഇൻ സ്ട്രഗിൾ. സ്ട്രഗിളിൽ കൂടെ പോയിട്ട് ഫലം കായ്ക്കുന്ന മുന്തിരിങ്ങ ഉണ്ടല്ലോ, അതാണ് ഏറ്റവും നല്ല വീഞ്ഞ് ഉണ്ടാക്കുന്നത്. ഇന്ന് പകൽ നീ എന്തോ ഒക്കെ ഒരു സ്ട്രഗിളിൽ കൂടെ പോകുവാണെങ്കിൽ ഓർത്തോണം, എന്തോ നല്ലൊരു വീഞ്ഞ്, എന്തോ നല്ലൊരു അനുഗ്രഹം നിന്നും കൂടെ പുറത്തു കൊണ്ടുവരുവാൻ വേണ്ടി സ്വർഗം കൽപ്പിച്ചിരിക്കുകയാണ്. പ്രൈസ് ലോർഡ്, ഹല്ലേലൂയാ. ലെറ്റ് യുവർ സ്ട്രഗിൾ ബി ഫോർ നത്തിങ്. ദേർ ഈസ് സംതിങ് ഫ്രൂട്ട്ഫുൾ ദാറ്റ്സ് ഗോണ കം ഔട്ട് ത്രൂ യുവർ ലൈഫ്. സ്ട്രഗിൾ വരുമ്പോൾ വസിക്കാതെ മാറുന്നതല്ല, സ്ട്രഗിൾ വരുമ്പോൾ നിലനിൽക്കുക, അബൈഡ് ചെയ്യുക. അത് കുടുംബജീവിതത്തിന്റെ അകത്താണെങ്കിലും. ഏറ്റവും നല്ല കുടുംബജീവിതങ്ങൾ ഏതാണെന്നറിയാമോ? പ്രശ്നങ്ങളുടെ നടുവിൽ കൂടെ പോയിട്ട് ഒരുമിച്ച് നിൽക്കാം, യേശുവിൽ ആശ്രയിച്ചെന്ന് പറയുന്നതിന്റെ അകത്ത് നല്ല മെച്ചമായത് പുറത്തു വരും. അല്ലെങ്കിൽ ഒരു കുടുംബ ദാമ്പത്യ ജീവിതത്തിൽ ഒരു സ്ട്രഗിൾ വരുമ്പോൾ മാറി നടക്കുന്നവന് ഫലം അതിന്റെ അകത്തുനിന്ന് പുറത്തു വരുന്നില്ല. ദൈവം ഉദ്ദേശിക്കുന്ന പ്ലാനുകൾ, പർപ്പസുകൾ വെളിപ്പെട്ടു വരുന്നില്ല. എന്നാൽ സ്ട്രഗിളിന്റെ നടുവിലും യേശുവിൽ ആശ്രയിച്ച് ഞാൻ ക്രിസ്തുവേശുവിൽ എനിക്ക് ദൈവം തന്നിരിക്കുന്ന ഈ ദാമ്പത്യ ജീവിതത്തിൽ ഒരുമിച്ച് നിൽക്കും, ഇതിന്റെ നടുവിലും നിൽക്കും എന്ന് പറയുന്നവന്റെ അകത്തൂടെ നല്ല വീഞ്ഞ് പുറത്തു വരുന്ന സമയമുണ്ട്. നിന്റെ നിർബന്ധങ്ങളിൽ അല്ലെങ്കിൽ നിന്റെ സ്ട്രഗിളിന്റെ അകത്തൂടെയാണ് ഏറ്റവും ശ്രേഷ്ഠകരമായത് പുറത്തു വരുന്നത്. മനസ്സിലാക്കിയവർ ദൈവത്തിന് സ്തോത്രം അർപ്പിച്ചോ. അതൊരു കുടുംബജീവിതത്തിൽ മാത്രമല്ല, ഒരു ബിസിനസ്സിൽ പോലും സ്ട്രഗിളിൽ കൂടെ പോകുമ്പോഴാണ് ഇത് നിർത്തിയിട്ട് പോകണോ വേണ്ടയോ, നിർത്തിയിട്ട് പോകണോ വേണ്ടയോ. പഠിത്തമാണെങ്കിലും അതിൽ വസിക്കണം. Are you with me? Praise the Lord. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നില്ലെന്ന് തോന്നുന്നു. വളരെ ലളിതമായ ഒരു മെസ്സേജാണ് പറയുന്നത്, പക്ഷേ ഇത് ആഴമായ എഫക്റ്റ് വരുത്തും നിങ്ങളിത് ആത്മാർത്ഥമായിട്ട് ഏറ്റെടുത്തിട്ടുണ്ടെങ്കിൽ. Praise the Lord. Amen. വസിക്കണം. അടുത്തേക്ക് നാളെ ഇട്ടിട്ട് പോകല്ല. ദൈവമാക്കിയിരിക്കുന്ന സ്ഥലത്ത്, ആക്കി വെച്ചിരിക്കുന്ന കുടുംബത്തിൽ, ആക്കി വെച്ചിരിക്കുന്ന ബന്ധങ്ങളിൽ വസിച്ചിട്ടുണ്ടെങ്കിൽ അധിക ഫലം പുറത്തു വരും. പ്രൈസോ, ദൈവമാക്കി വെച്ചിരിക്കുന്ന സഭയ്ക്കകത്ത് നീ വസിച്ചാൽ അധിക ഫലം. ചില സ്ട്രഗിൾ ഒക്കെ ഗോഡ് ഓർഡൈൻഡ് ആണ്, അതിന്റെ അകത്ത് ഏറ്റവും ശ്രേഷ്ഠമായ വീഞ്ഞ് പുറത്തു വരാൻ വേണ്ടി മാത്രമാണ്. മനസ്സിലാക്കിയവർ ഇന്ന് പകൽ പ്രൈസ് കർത്താവിനെ ആരാധിച്ചു. നിനക്ക് വേണ്ടിയുള്ള ദൈവകൃപ വ്യാപരിക്കട്ടെ. ഗ്ലോറി ബി ടു ദ നെയിം ഓഫ് ജീസസ്. ആമേൻ. പ്രൈസ് ദ ലോർഡ്. പ്രൈസ് ദ ലോർഡ്. ആമേൻ. ഇന്നത്തെ മെസ്സേജിന് ഒരു ടൈറ്റിൽ കൊടുക്കുവാണെങ്കിൽ, അബൈഡ് ചെയ്യുക എന്ന് പറഞ്ഞാൽ വിശ്വാസത്തിൽ നിലനിൽക്കുക. എങ്ങനെയാണ് വസിക്കുന്നത്? വിശ്വാസത്തിലാണ്. ഫെയ്ത്ത് ആൻഡ് ഫ്രൂട്ട്ഫുൾനെസ്, അധിക ഫലത്തിനു വേണ്ടിയുള്ള വിശ്വാസം. അടുത്തേക്ക് അധിക ഫലത്തിനു വേണ്ടിയുള്ള ആ സ്ട്രഗിളിന്റെ നടുവിലേക്ക് ഇട്ടിട്ട് പോകാൻ എളുപ്പമാണ്, പക്ഷെ അതിന്റെ നടുവില് ഇതിന്റെ അകത്ത് എന്തോ നന്മ ദൈവം കൊണ്ടുവരും. എല്ലാം ദൈവം നന്മയ്ക്കാക്കി തീർക്കും. ഞാൻ യേശുവിനെ സ്നേഹിക്കുമ്പോൾ ഇതെല്ലാം എനിക്ക് നന്മയ്ക്കാക്കി തീർക്കുമെന്നും പറഞ്ഞ് ദൈവം തന്ന വാക്തത്വങ്ങളെ മുറുകെ പിടിച്ച് ആരാധിച്ച് പ്രാർത്ഥിച്ച് യേശുവിൽ വിശ്വാസത്തോടെ നിന്നിട്ടുണ്ടെങ്കിൽ, ആ നീ പോകുന്ന സാഹചര്യത്തിന്റെ അകത്തൂടെ ദൈവം നിന്നെ നടത്തിയെങ്കിലും അതിനപ്പുറമായി ദൈവം അത്ഭുതങ്ങൾ ചെയ്യുക തന്നെ ചെയ്യും. ഗ്ലോറി ബി ടു ദ നെയിം ഓഫ് ജീസസ്.
വശത്തിൽ വസിക്കണം. ഇനി പറയാൻ പോകുന്ന കാര്യം സ്പീഡി സ്പീഡി പറയും, കുറിച്ചെടുക്കേണ്ടവരെടുത്തോണം. വിശ്വാസത്തിൽ അബൈഡ് ചെയ്യണം. ഒന്ന് കൊരിന്ത്യസ് 16:13 ഒന്ന് വായിച്ചു കേൾക്കാം. 1 Corinthians 16:13. ജാഗ്രതയോടെ ഇരിപ്പിൻ, വിശ്വാസത്തിൽ ഉറച്ചു നിൽപ്പിൻ. വിശ്വാസത്തിൽ, one version says abide in faith, വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുവിൻ. വിശ്വാസത്തിൽ 2 Corinthians 1:24 കൊരിന്ത് സഭയ്ക്ക് എഴുതുമ്പോ പൗലോസ് പറയുന്ന കാര്യം 2 Corinthians 1:24. നിങ്ങളുടെ വിശ്വാസത്തിന്മേൽ ഞങ്ങൾ ആധിപത്യം ചെലുത്തുന്നില്ല, നിങ്ങൾ വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുന്നവരാകയാൽ നിങ്ങളുടെ സന്തോഷത്തിനായി ഞങ്ങൾ നിങ്ങളോടൊത്ത് പ്രവർത്തിക്കുകയാണ് ചെയ്യുന്നത്. അതിൻ്റെ അകത്ത് ഉറച്ചെന്നില്ലല്ലോ, യു സ്റ്റാൻഡ് ബൈ ഫെയ്ത്ത് എന്നേ ഉള്ളൂ. 2 Corinthians 1:24 ഉറച്ചെന്നുള്ള വാക്കില്ല. എവിടെ ഉറച്ചെന്നുള്ള വാക്കുന്ന്? മലയാളത്തിലുള്ളൂ, ഇംഗ്ലീഷിലില്ല. യു സ്റ്റാൻഡ് ബൈ ഫെയ്ത്ത്. 2 Corinthians 13:5 നിങ്ങൾ വിശ്വാസത്തിൽ തന്നെയോ എന്ന് നിങ്ങളെ തന്നെ പരിശോധിക്കുവിൻ. നിങ്ങൾ വിശ്വാസത്തിൽ തന്നെയോ എന്ന് നിങ്ങൾ പരിശോധിക്കുവിൻ, നിങ്ങളെ തന്നെ ശോധന ചെയ്യുവിൻ. മതി. അപ്പം കൊരിന്ത് സഭയ്ക്ക് പൗലോസ് എഴുതുമ്പോ പറയുകയാണ്, ആദ്യ ലേഖനം എഴുതി പറഞ്ഞു വിശ്വാസത്തിൽ അബായ് ഉറച്ചു നിൽക്കുവിൻ. കുറച്ച് രണ്ടാമത്തെ എഴുത്ത് തുടങ്ങി ഇപ്പം പറഞ്ഞു നിങ്ങൾ വിശ്വാസത്തിൽ ഉറക്കുന്നൊന്നുമില്ല, നിൽക്കുന്നുണ്ടെന്ന് കേട്ടു. ഉറക്കുന്നൊന്നുമില്ല, നിപ്പുണ്ട്. 13 പറയുമ്പോ പറയുകയാണ് നിൽക്കുന്നുണ്ടോ എന്ന് വരെ സംശയ, നിങ്ങളുടെ അകത്ത് വിശ്വാസം ഉണ്ടോ എന്ന് തന്നെ നോക്കുവിൻ. ശ്രദ്ധിച്ചോ, ഉറച്ചു നിൽക്കാൻ ആദ്യ അധ്യായത്തിൽ പറഞ്ഞു, രണ്ടാം അധ്യായത്തിൽ പറയുമ്പോഴാണ് നിങ്ങൾ നിൽപ്പുണ്ട്. ശരിയാ, സഭയിലൊക്കെ വന്ന് പോകുന്നുണ്ട്, കൈയടിക്കുന്നുണ്ട്, കൈയൊക്കെ പൊക്കുന്നുണ്ട്, ഇതൊക്കെ കറക്റ്റാ. പക്ഷെ ഉറപ്പ് പോയി, ചെയ്തോ സ്ട്രഗിളിൽ കൂടെ പോയപ്പോ ഉറപ്പ് പോയി, ധൈര്യം പോയി, നല്ല വീഞ്ഞ് പുറത്തു വരാനുള്ളത് മറന്നു, നീ എവിടെയോ ഉറപ്പ് നഷ്ടപ്പെട്ടു. 13 വരുമ്പോ പറയാണ് വിശ്വാസമുണ്ടോന്ന് വരെ ഞാൻ സംശയിക്കുന്നു. നിങ്ങൾ തന്നെ ഒന്ന് ചെക്ക് ചെയ്തേ, നിങ്ങളുടെ പ്രോഗ്രസ് കാർഡ് ഒന്ന് നോക്കിക്കേ, അതിന്റെ ഇൻഡെക്സ് ഒന്ന് നോക്കിക്കേ, വിശ്വാസം കയറിപ്പോകുകയാണോ താന്നു വരികയാണോ? നിങ്ങളുടെ ആത്മീയ ലൈഫിന്റെ പ്രോഗ്രസ് കാർഡ് നോക്കിയിട്ട് പറയണം, എന്റെ വിശ്വാസം കയറി കയറി കത്തി കത്തി നിൽക്കുകയാണോ അത് കുറഞ്ഞു വരികയാണോ? അധിക ഫലത്തിനാവശ്യം abiding in faith in Jesus Christ. യേശു ക്രിസ്തുവിൽ വിശ്വാസത്തിൽ ഉറച്ചു നിന്നിട്ടുണ്ടെങ്കിൽ, നിന്റെ ഫെയ്ത്ത് ഇൻഡെക്സ് ഉയർന്നുകൊണ്ടിരിക്കുകയാണെങ്കിൽ, അതിന്റെ ലെവലിലകത്ത് ഫലങ്ങൾ പുറത്തു വന്നുകൊണ്ടിരിക്കും. മനസ്സിലായ ദൈവമക്കൾക്കായി സ്തോത്രം ചെയ്യുന്നു. Lift your hand and say, Lord, lift up my faith. എന്റെ വിശ്വാസത്തെ വർദ്ധിപ്പിക്കണമേ. അപ്പം വിശ്വാസത്തിൽ നിൽക്കണമെങ്കിൽ, ഉറച്ചു നിൽക്കണമെങ്കിൽ, വിശ്വാസം ഇല്ലാതെയാക്കാൻ നോക്കുന്ന ചില കാര്യങ്ങളുണ്ട്. അത് പറഞ്ഞ് പെട്ടെന്ന് പെട്ടെന്ന് പറയുക, ഇത് പെട്ടെന്ന് പെട്ടെന്ന് ഫയർ ചെയ്യുന്ന ബുള്ളറ്റ് പോലെ ഇരിക്കും. ഇത് എഴുതിയെടുത്തോണം, എന്നിട്ട് അവിശ്വാസം മാറി നിന്റെ അകത്ത് പരിശുദ്ധാത്മാവിൽ ഉള്ള ദൈവികമായ വിശ്വാസത്തിൽ നിറഞ്ഞാൽ, അബൈഡ് ചെയ്താൽ, അനുഗ്രഹങ്ങൾ ഒന്നിന്റെ പുറകെ ഒന്ന് ആത്മീയമായി മാത്രമല്ല ഭൗതികമായും സ്വർഗം റിലീസ് ചെയ്യുക തന്നെ ചെയ്യും. ഇതുവരെ നീ അനുഭവിക്കാത്ത ലെവൽ ഓഫ് ഫ്രൂട്ട്ഫുൾനെസ്. വിശ്വാസത്തെ കളയാൻ നോക്കുന്ന എന്തൊക്കെയാ? 1 Timothy 1:18-19. മകനെ തിമോത്തിയോസേ, മകനെ തിമോത്തിയോസേ, നിന്നെ കുറിച്ച് മുമ്പുണ്ടായ പ്രവചനങ്ങൾക്ക് അനുസൃതമായി, നിന്നെ കുറിച്ച് പ്രവചനങ്ങളുണ്ട്, ദൂതുകളുണ്ട്, ഈ നിർദ്ദേശം ഞാൻ നിനക്ക് നൽകുന്നു, വിശ്വാസവും നല്ല മനസാക്ഷിയും ഉള്ളവനായി. വിശ്വാസവും നല്ല മനസാക്ഷിയും ഉള്ളവനായി അവയ്ക്കൊത്തവണ്ണം നീ നന്നായി പോരാടുക. അവയ്ക്കൊത്തവണ്ണം നീ നന്നായിട്ട് പോരാടണം.
ചിലർ നല്ല മനസാക്ഷി ഉപേക്ഷിച്ച് അവരുടെ വിശ്വാസ കപ്പൽ തകർത്തു കളഞ്ഞു. അപ്പൊ നല്ല മനസാക്ഷി നഷ്ടപ്പെട്ടാൽ നിന്റെ വിശ്വാസം പോകും. എ ഗുഡ് കോൺഷ്യൻസ്, നല്ല മനസാക്ഷി. പലപ്പോഴും നിങ്ങളുടെ മനസ്സിന്റെ അകത്ത് പോരാടുന്നത് പിശാശൊന്നുമല്ല, മനസാക്ഷിയാ. മനസാക്ഷി കുത്തം എന്ന് പറയും. Are you with me? A clear conscience. If you do not value it, your faith can be shipwrecked. 1 തിമോത്തി 4 ന്റെ ഒന്നാം വാക്യം. എന്നാൽ ഭാവി കാലത്ത് കപടാത്മാക്കളെയും ഭൂതങ്ങളുടെ ഉപദേശങ്ങളെയും ശ്രദ്ധിച്ച് ചിലർ വിശ്വാസം ത്യജിക്കും എന്ന് ആത്മാവ് വ്യക്തമായി പറയുന്നു. ശ്രദ്ധിച്ചോ, ചിലവർ വിശ്വാസത്തിൽ നിന്ന് അകന്നു പോകുന്നു. ഗിവിംഗ് ഹീഡ് ടു സെഡ്യൂസിംഗ് സ്പിരിറ്റ്സ്. ഇപ്പൊ ചില ആത്മാക്കളുണ്ട് നിന്നെ വഞ്ചിക്കുവാൻ, നിന്റെ വിശ്വാസം കളയാൻ, നിന്നെ സെഡ്യൂസ് ചെയ്യുവാൻ, ക്രിസ്തുവിൽ നിന്നും നിന്നെ അകറ്റുവാൻ, നിന്നെ വസിക്കുന്ന ലെവലിൽ നിന്ന് മാറ്റി. അല്ലെ, ഒരു ഒരു യു ആർ ദ ജീസസ് സെഡ് ഐ ആം ദ വൈൻ ആൻഡ് യു ആർ ദ ബ്രാഞ്ച്. ബ്രാഞ്ച് മുറിച്ചാലോ? എൻ്റെ വീട്ടിലൊരു മാവുണ്ട്, മാവിൻ്റെ ബ്രാഞ്ചിനെന്ന മലയാളത്തിൽ ആ കൊമ്പ് ഞാൻ മുറിച്ചങ്ങോട്ട് ഇട്ടിട്ടുണ്ടെങ്കിൽ അടുത്ത കൊല്ലം മാങ്ങ ആ കൊമ്പെ കാണുമോ? എത്ര ഉപസിച്ചാലും കൊമ്പയിൽ മാങ്ങ കാണുമോ? എത്ര കരഞ്ഞാലും ആ കൊമ്പയിലും ഇല്ല. എന്നുവെച്ചാൽ ഇത് കണക്റ്റഡ് അല്ല, ഇത് മുറിച്ചു കളഞ്ഞിരിക്കുക. ഇത് വസിക്കുന്നില്ല മരത്തിൽ. നല്ല മരമായിരിക്കാം, നല്ല ചെടിയായിരിക്കാം, വസിക്കാതെ മുറിച്ചു കിടക്കുക. എവറി ബ്രാഞ്ച് ദാറ്റ് ഈസ് നോട്ട് അബൈഡിംഗ് ഇൻ ദ വൈൻ കെ നോട്ട് ബെയർ ഫ്രൂട്ട്. അപ്പൊ സെഡ്യൂസിംഗ് സ്പിരിറ്റ്സ് വന്ന് നിന്നെ ക്രിസ്തുവേശുവിൽ നിന്നും വസിക്കാതെ, അല്ലെങ്കിൽ ദൈവസഭയ്ക്കകത്ത് പോലും വേറിറക്കാതെ നിന്നെ കൗശല്യപൂർവം മാറ്റുക. ഇന്ന് പകൽ യേശുവിന്റെ നാമത്തിൽ സഭാതിന്റെ മേൽ ജയമെടുക്കുക. യേശുവിന്റെ നാമത്തിൽ സകല സെഡ്യൂസിംഗ് സ്പിരിറ്റിന്റെ ബന്ധനങ്ങളും യേശുവിന്റെ നാമത്തിൽ അഴിഞ്ഞു മാറിപ്പോട്ടെ. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ആ 1 തിമോത്തി 5 അധ്യായം. 1 Timothy 5 അതിന്റെ 11 വാക്യം. 11 and 12 പ്രായം കുറഞ്ഞ വിധവമാരെ ആ കൂട്ടത്തിൽ നിന്ന് ഒഴിവാക്കുക. അവർ ക്രിസ്തുവിനെതിരായി ഭോഗാസക്തിക്ക് വിധേയരാകുമ്പോൾ വിവാഹം ചെയ്യുവാൻ ആഗ്രഹിക്കും. അങ്ങനെ ആദ്യ പ്രതിജ്ഞ ലംഘിക്കിയാൽ അവർ കുറ്റക്കാരായി തീരും. പാതി വിശ്വാസം പോയി ത്രൂ എ സെൻഷുവൽ ലൈഫ്. കേട്ടില്ല അല്ലേ? ആദ്യ വിശ്വാസം എങ്ങനെയാ പോയത്? ജഡത്തിന്റെ സന്തോഷത്തിനായി ജീവിക്കുന്നു. പാതി വിശ്വാസം പോയി. വിശ്വാസം എന്നൊക്കെ പേരുണ്ട്, പക്ഷെ യു ആർ ലീഡിംഗ് എ സെൻഷ്വൽ ലൈഫ്. 1 Timothy 6 പ്രൈസ് ദി ലോർഡ്. അതിന്റെ 10 വാക്യം. ദ്രവ്യാഗ്രഹം സകലവിധ ദോഷങ്ങളുടെയും വേരാണ്. ചിലർ ദ്രവ്യം മോഹിച്ചിട്ട് വിശ്വാസത്തിൽ നിന്ന് വഴിതെറ്റി പോവുകയും ദാരുണ വേദനകൾക്ക് അധീനരാകുകയും ചെയ്തിരിക്കുന്നു. ശ്രദ്ധിച്ചോ, ഫോർ ദ ലവ് ഓഫ് മണി ഈസ് ദ റൂട്ട് ഓഫ് ഓൾ ഈവിൾ. ധനമല്ല, ലവ് ഓഫ് മണി, which some have coveted after and they have erred from their faith and they have pierced themselves with many sorrows. Or spiritual casualty agalle by loving covetousness. Prarthikkan samayilla, aaradhikkan samayilla, engane engilum vaisa undakanam, 10 vere kaanikkanam. You become a spiritual casualty. ninakku vendi ullathu aathmiyamayi mathramalla bhaudhigamayittum
നീ വിശ്വാസത്തിൽ യേശു ക്രിസ്തുവിൽ വസിക്കുമ്പോൾ നിന്റെ ചിന്തയ്ക്കും അപ്പുറമായി ദൈവം തരും. എന്നാൽ വസിക്കാതെ കർത്താവായിട്ടുള്ള ഇന്റിമസി കളഞ്ഞിട്ട് ഇതിൻ്റെ പുറകെ പോകുമ്പോൾ അത് വിഗ്രഹ ആരാധനയായി മാറുന്നു. നിന്റെ നന്മയെ പിശാച് മുടക്കുന്നു. ഇന്ന് പകൽ അത് വിവേചിച്ചു മനസ്സിലാക്കുവാനുള്ള ദൈവകൃപ ചിലവരുടെ മേൽ സ്വർഗമായിക്കട്ടെ. ഗ്ലോറി അൺടു ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്. ഹല്ലേലൂയ, ആമേൻ. 1 Timothy 6:20-21 അല്ലയോ തിമോത്തിയോസേ, നിന്നെ ബലമേൽപ്പിച്ചിട്ടുള്ളത് സൂക്ഷിച്ചുകൊള്ളുക. ഭക്തിവിരുദ്ധമായ വ്യർത്ഥ ജൽപ്പനങ്ങളും ജ്ഞാനമെന്ന് വ്യാജമായി പറയുന്ന വിരുദ്ധവാദങ്ങളും ഉപേക്ഷിക്കുക. ചിലർ ഈ ജ്ഞാനം സ്വീകരിച്ചിട്ട് വിശ്വാസം തെറ്റിപ്പോയിരിക്കുന്നു. ശ്രദ്ധിച്ചോ, വിശ്വാസം തെറ്റിപ്പോയി. എങ്ങനെ? ജ്ഞാനം സ്വീകരിച്ചിട്ട് ഭയങ്കര ബുദ്ധിജീവികളായി മാറി. ഇന്റലക്ച്വലിസം. പണ്ട് സ്പേർജിന്റെ അടുത്ത് ഒരാൾ ചോദിച്ചു, തിമിംഗലത്തിന്റെ വായിൽ അല്ലെങ്കിൽ വയറിൽ തിമിംഗലം അല്ലെങ്കിൽ യോന പ്രവാചകനെ മിഴുങ്ങിയെന്ന് എങ്ങനെ ബുദ്ധി കൊണ്ട് ചിന്തിച്ചാൽ മനസ്സിലാക്കൂ എന്ന് ചോദിച്ചു. പുള്ളിക്കാരൻ പറഞ്ഞു, ബുദ്ധി കൊണ്ട് ചിന്തിച്ചാൽ മനസ്സിലാക്കാൻ പറ്റിയല്ല. അതുകൊണ്ട് എനിക്കൊരു കാര്യം ഞാൻ പറയാം, ബൈബിളിൽ നേരെ തിരിച്ച എഴുതിയിരിക്കുന്നത് യോന തിമിംഗലത്തെ മിഴുങ്ങി എന്നാ പറഞ്ഞെങ്കിലും ഞാൻ അത് വിശ്വസിക്കുമെന്ന് പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. ബൈബിളിൽ എന്തു പറഞ്ഞിട്ടുണ്ടോ അത് ഞാൻ അതേപടി ഏറ്റെടുക്കും എന്ന് പറയുന്നവർക്കാണ് വിശ്വാസത്തിൽ വ്യാപരിക്കാനും വളരുവാനും സാധിക്കുന്നത്. വിശ്വസിക്കുന്നവർക്കായിട്ട് വ്യാപരിക്കുന്ന ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ ശക്തി ഇന്ന് പകലും ദൈവസഭയ്ക്കകത്ത് വ്യാപരിക്കണ്ടേ. അൺഹോളി ആയിട്ടുള്ള, ഹല്ലേലൂയ, അൺബിബ്ലിക്കൽ ആയിട്ടുള്ള, പ്രൈസ് ദി ലോർഡ്, ഇന്റലക്ച്വലിസത്തിന്റെ അകത്ത് നിന്റെ മനസ്സിനെ കെട്ടിയിട്ടിരിക്കുന്ന ബന്ധനങ്ങൾ ഇന്ന് പകൽ യേശുവിന്റെ നാമത്തിൽ അഴിഞ്ഞു മാറി. Praise the Lord. Hallelujah. Amen. Amen. Praise the Lord. Hallelujah. നിങ്ങൾ കേൾക്കാൻ ആഗ്രഹിച്ച മെസ്സേജ് അല്ല അല്ലേ? Faith. Abiding in faith in Jesus Christ. അധിക ഫലം. വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുവിൻ. അബൈഡ്. സ്ട്രഗിളിന്റെ നടുവിലും. 2, വിശ്വാസം നിൽപ്പുണ്ട്, സൂക്ഷിച്ചു. വിശ്വാസം ഇല്ലാതെ പോകരുത്. പ്രൈസ് ദി ലോർഡ്. ഇതെല്ലാം സഭയ്ക്ക് എഴുതിയ എഴുത്തുകളാണ്, അവിശ്വാസികൾക്കല്ല. അപ്പൊ ദൈവത്തിന്റെ ആത്മാവ് ഈ ഒരു വാക്യമാണ് എൻ്റെ അകത്തുനിന്ന് ദൈവസഭയ്ക്ക് കൈമാറാൻ തന്നത്. ആമേൻ. ദൈവത്തിന്റെ ആത്മാവിൻ്റെ അടുത്ത് പറഞ്ഞു, ദൈവം ഡിവൈനായിട്ട് ദൈവികമായുള്ള വിശ്വാസത്തിൽ ദൈവസഭ അടുത്തൊരു ലെവലിൻ്റെ അകത്തോട്ട് കയറ്റും. നമ്മൾ ഇതുവരെയായിട്ട് കണ്ടിട്ടില്ലാത്ത ഫലങ്ങൾ പരിശുദ്ധാത്മാവിൽ ദൈവം തരും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയാ. അതുകൊണ്ട് നിന്റെ വിശ്വാസത്തെ എടുത്തു കളയാൻ നോക്കുന്ന, കാഷ്വാലിറ്റി ആക്കാൻ നോക്കുന്ന എന്തൊക്കെ കാര്യമാണോ ഇന്ന് പകൽ യേശുവിന്റെ നാമത്തിൽ നമ്മുടെ ജീവിതത്തിൽ നിന്നും അതെല്ലാം യേശുവിന്റെ നാമത്തിൽ അഴിഞ്ഞു മാറിപ്പോകട്ടെ. ഓപ്പൺ യുവർ മൗത്ത് ആൻഡ് സേ, യേശുവിന്റെ നാമത്തിൽ അവിശ്വാസത്തിന്റെ എല്ലാ പ്രവൃത്തികളും എന്റെ ലൈഫിൽ നിന്നും സഭയിൽ നിന്നും വിട്ടുമാറിപ്പോട്ടെ. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ഇന്നത്തെ ജനറേഷനെ കുറിച്ച് ആരോ പറഞ്ഞു, ഇറ്റ്സ് എ ഹറി വറി ആൻഡ് ബറി കൈൻഡ് ഓഫ് ജനറേഷൻ. 3 വാക്കിൽ ഉൾക്കൊള്ളാന്ന് പറഞ്ഞു. തിരക്ക, ഫലമുണ്ടാക്കാനും എന്തെങ്കിലുമൊക്കെ ആയിത്തീരാനും ഒക്കെ ഇങ്ങനെ തിരക്ക. പിന്നെ ഭയങ്കര വറിയിടുക, പിന്നെ അവനെ ബറിയാനേ പറ്റുള്ളൂ. ഹറി വറി ബറി കൈൻഡ് ഓഫ് ജനറേഷൻ. 3 വാക്കിൽ ജനറേഷനെ കാണിക്കാന്ന് പറഞ്ഞു. എന്നാൽ ഈ ഒരു തലമുറ അതുപോലെയല്ല. വേദപുസ്തക പ്രകാരം ഒരു തലമുറ എഴുന്നേൽക്കുന്നുണ്ട്, വസിക്കുന്ന ക്രിസ്തുയേശുവിൽ വസിച്ച് വിശ്വസിച്ച് ജീവൻ കാണുന്ന, ഉയർപ്പിന്റെ ശക്തി കാണുന്ന ഒരു തലമുറ ഇതിന്റെ അകത്ത് ദൈവം എഴുന്നേൽപ്പിക്കുകയാണ്. ഇഫ് യു തിങ്ക് യു ആർ ഗോയിങ് ടു ബി വൺ ഓഫ് ദം, ലിഫ്റ്റ് യുവർ ഹാൻഡ്സ്, ലിഫ്റ്റ് അപ്പ് യുവർ വോയിസ്, സ്റ്റാൻഡ് അപ്പ് ഇൻ ദ പ്രസൻസ് ഓഫ് ഗോഡ് ആൻഡ് വർഷിപ്പ് ജീസസ് വിത്ത് യുവർ ഹാർട്ട്. ഹല്ലേലൂയ. Amen. Hallelujah. Praise the Lord. Praise the Lord. Praise the Lord. Hallelujah. Amen. ഒന്ന് വറി ചെയ്യല്, ആകുല ചിന്ത വേണ്ട.
എന്തിനെ കുറിച്ച് വേണ്ട? മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായത്തിൽ, മാത്യു ചാപ്റ്റർ 6. ആർ യു വിത്ത് മീ ടുഡേ? നിങ്ങൾ പഠിക്കുന്നുണ്ടോ വചനം? ആമേൻ. പഠിക്കുന്ന 5 പേരേ ഉള്ളൂ, പഠിക്കുന്നവർ കൈ വയ്ക്കുക. മാത്യു ചാപ്റ്റർ 6 25-ാം വാക്യം പെട്ടെന്ന് വായിക്കും മോനെ, സ്പീഡ് വായിക്കണം. Matthew 6:25. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയുന്നു, എന്ത് തിന്നും എന്ത് കുടിക്കും എന്ന ജീവിതത്തെ കുറിച്ചും എന്ത് ഉടുക്കുമെന്ന ശരീരത്തെ കുറിച്ചും നിങ്ങൾ വ്യാകുലപ്പെടരുത്. ഫുഡിനെ കുറിച്ച് വ്യാകുലപ്പെടണ്ട. 27-ാം വാക്യം, വ്യാകുലപ്പെടുന്നതിനാൽ ജീവിതത്തോടെ 1 മണിക്കൂർ കൂട്ടിച്ചേർക്കുവാൻ നിങ്ങളിൽ ആർക്കെങ്കിലും കഴിയുമോ? Can anybody improve the stature of his life in the devotion? And in the fitness ne kurichum parayiyenda yeshuvil vasichal fitness ne kurichum parayiyenda and workout cheyanda nalla workout cheyadu pacha amadamai ente devame endo vaagum adu venda. 29-ാം വാക്യം, എങ്കിലും ശലമോൻ പോലും തന്റെ സകല പ്രഭാവത്തിലും ഇവയിൽ ഒന്നിനെ പോലെ അണിഞ്ഞൊരുങ്ങിയിരുന്നില്ല എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. ഈവൻ സോളമൻ കുഡ് നോട്ട് ക്ലോത്ത് ദി ലിലീസ് ഓഫ് ദി ഫീൽഡ് ദി വേ ഗോഡ് ഹാഡ് ക്ലോത്ത് ദം. അതായത് ഫാഷനെ കുറിച്ചും ആകുല വേണ്ട, ഫുഡിനെ കുറിച്ച് വേണ്ട, ഫിറ്റ്നസിനെ കുറിച്ച് വേണ്ട, ഫാഷനെ കുറിച്ച് വേണ്ട. എന്തുകൊണ്ട് വേണ്ട? 30-ാം വാക്യം വായിച്ചു, ഇന്നുള്ളതും നാളെ തീയിലിട്ട് കളയുന്നതുമായ പുല്ലിനെ ദൈവം ഇങ്ങനെ അണിയിക്കുന്നുവെങ്കിൽ അല്പവിശ്വാസികളെ നിങ്ങളെ എത്രയധികം. ശ്രദ്ധിച്ചോ, എന്തുകൊണ്ട് നിന്റെ വിശ്വാസ മുഖാന്തരം വറി ചെയ്യേണ്ട ആവശ്യമില്ല. 32-ാം വാക്യം വായിച്ചു, വിജാതീയരാണ് ഈ വക അന്വേഷിക്കുന്നത്, ഇവയൊക്കെ നിങ്ങൾക്ക് ആവശ്യമാണെന്ന് നിങ്ങളുടെ സ്വർഗസ്ഥ പിതാവിനറിയാം. അപ്പം വിശ്വാസം മുഖാന്തരം നീ വറിയേണ്ട, നിനക്ക് സ്വർഗത്തിൽ ഒരു അപ്പനുള്ളത് കൊണ്ട്, ബിക്കോസ് യു ഹാവ് എ ഹെവൻലി ഫാദർ, നീ ആകുലപ്പെടണ്ട. പ്രൈസ് ദി ലോർഡ്, ആമേൻ. 33-ാം വാക്യം, മുമ്പേ അവിടുത്തെ രാജ്യവും നീതിയും അന്വേഷിക്കുവിൻ, അതോടുകൂടെ ഇതൊക്കെയും നിങ്ങൾക്ക് നൽകപ്പെടും. പ്രൈസ് ദി ലോർഡ്, ആദ്യം ദൈവരാജ്യവും അതിന്റെ നീതിയും അന്വേഷിച്ചോ, ബാക്കി നിനക്ക് വേണ്ടതെല്ലാം സ്വർഗം തന്നോളാം പറഞ്ഞത്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഗ്ലോറി അൺടു ദി നെയിം ഓഫ് ജീസസ്. അതാ വിശ്വാസം. You have a father, you have faith, and you are keeping first the kingdom of God. Devarajyam nee munnil vekkunnathu kondu nee aagulapadanda aavashyamilla. Praise the Lord, hallelujah. Adutikkunna than aagula chindhakal akka pote ennu ora onnu choichu endine kuricha vari endine kuricha choichu aarogyathe kurichaano ennu choichu aathmarthu ningal chumma chodikkan vendi chodikkanda kaari vendi choichu avarentha parane aa mol entha parane aa cheechi entha parane എന്താ പറഞ്ഞേ? എന്തിനെ കുറിച്ചാ വറി? എന്താ വറി? ഒന്നും ഇല്ലേ? എല്ലാവരുടെയും വറി പെട്ടെന്ന് പോയല്ലോ. ഇതുവരെയായിട്ട് മുഖം വറിയുടെ ആയിട്ട് അതിന്റെ മെസ്സേജ് കാരണമായിരുന്നോ വറി? അടുത്തേക്കുന്ന ആളത് ചോദിച്ചു എന്താ വറിയും ചോദിച്ചു. സ്റ്റൈലിനുള്ള വാക്കൊക്കെ പറഞ്ഞാൽ മതി, വറിയൊക്കെ നിങ്ങൾ ഫാഷനെ കുറിച്ചാന്നൊക്കെ പറഞ്ഞാൽ മതി. പക്ഷേ എന്നിട്ട് പറ, വറി ചെയ്യണ്ടെന്ന് പറ, ആകുലപ്പെടണ്ട, ആകുലപ്പെടണ്ട. നിങ്ങൾക്കൊരപ്പനുണ്ട്, നിങ്ങളുടെ അകത്ത് വിശ്വാസം വേണം. ആദ്യം ദൈവരാജ്യം അതിൻ്റെ നീതി മുന്നിൽ വെച്ചു, ബാക്കി നിങ്ങൾക്ക് വേണ്ടി എല്ലാം സ്വർഗം നിങ്ങൾക്ക് വേണ്ടി തരും. ആകുലപ്പെടണ്ട, പ്രൈസ് ദി ലോർഡ്, വറി ചെയ്യണ്ട, അല്പവിശ്വാസിയായി നടക്കണ്ട. വിശ്വസിച്ചു, നിന്റെ പ്രാർത്ഥനയ്ക്ക് മറുപടിയുണ്ട്. യേശു ക്രിസ്തുവിൽ വിശ്വാസത്തിൽ വസിച്ചാൽ നിന്റെ പ്രാർത്ഥനയ്ക്ക് മറുപടിയുണ്ട്. എന്താണോ വറി, യേശുവിന്റെ നാമത്തിൽ നിന്ന് അത് അഴിഞ്ഞു മാറിപ്പോടെ. പ്രൈസ് ദി ലോർഡ്, ആമേൻ. പത്രോസ് വെള്ളത്തിന്റെ മേൽ യേശുവിന്റെ അടുത്തേക്ക് നടന്നു വന്നു, കാറ്റിലേക്ക് നോക്കിയപ്പോ മുങ്ങാൻ തുടങ്ങി. ഉടനെ കർത്താവ് പറഞ്ഞു, Matthew 14:31, യു ഹാവ് ലിറ്റിൽ ഫെയ്ത്ത്. നീ എന്തിനു സംശയിച്ചു? അല്പവിശ്വാസിയെ കൈ കയറി പിടിച്ചു. എന്നുവെച്ചാ കർത്താവ് ഇത്ര അടുത്തുള്ളപ്പം നീ മുങ്ങിച്ചത്ത നാണക്കേട് കർത്താവിനാണേ. മനസ്സിലായില്ല അല്ലേ?
പ്രൈസ് ദി ലോർഡ്. നീ കടത്തിൽ യേശു മിത്ര അടുത്തുള്ളപ്പോൾ, അടുത്തെന്നല്ല നിന്റെ അകത്ത് യേശു ഉള്ളപ്പോൾ, നീ കടത്തിൽ മുങ്ങിച്ചത്താൽ, ആ രോഗത്തിൽ മുങ്ങിച്ചത്താൽ, പ്രൈസ് ദി ലോർഡ്, നാണക്കേട് യേശുവിനാണ്. അതുകൊണ്ട് ആകുലത വേണ്ട, അല്പവിശ്വാസിയായി വേളിക്കണ്ട. കർത്താവിനെ മുറുകെ പിടിച്ചു, പ്രൈസ് ദി ലോർഡ്, നിന്നെ കൈപിടിച്ച് നിന്റെ തകർച്ചയിൽ നിന്നും ഉയർത്തി എഴുന്നേൽക്കുവാൻ സ്വർഗം വിശ്വസ്തനത്രേ. Lift your hands and say, I will not be ashamed because Jesus Christ is in my life. Praise the Lord. Praise the Lord. Praise the Lord. Hallelujah. Amen. ഇത്ര നല്ല നീന്തുകാരൻ അടുത്തുള്ളപ്പോഴാണ് ഈ കൊച്ചു മരിച്ചതെന്നൊക്കെ ചോദിക്കല്ലേ, വെള്ളത്തിൽ വീണു. നീന്താറിയെന്നുണ്ടല്ലോ, വെള്ളത്തെ സൃഷ്ടിച്ച കർത്താവ്, നിന്നെ മെനഞ്ഞ കർത്താവ്, ഇത്ര അടുത്ത് നിൽക്കുമ്പോൾ കർത്താവിനെല്ലാം നാണക്കേട്, അവിടെ കിടന്ന് മരിച്ചു പോയാൽ, മുങ്ങിപ്പോയാൽ, ഹല്ലേലൂയ, ആരാധിക്കുന്ന നീ മുങ്ങിപ്പോയാൽ നാണക്കേട് കർത്താവിനല്ലേ. അതുകൊണ്ടാണ് ദൈവവചനം പറഞ്ഞത്, അവന്റെ മുഖത്തേക്ക് നോക്കി ആരും ലജ്ജിച്ചു പോയില്ല, അവരുടെ മുഖം പ്രകാശിക്കുക തന്നെ ചെയ്തു. നിന്റെ മുഖം പ്രകാശിക്കും. പ്രൈസ് ഓ യുവർ ഫേസ് വിൽ ഷൈൻ. പ്രൈസ് ദി ലോർഡ്. Hallelujah. Praise the Lord. Praise the Lord. Amen. ഇല്ല, ചില സമയത്ത് കർത്താവിനെക്കാട്ടും കൂടുതൽ ആകുലത നമുക്ക്. മത്തായി 16:8 ഒരു വാക്യമുണ്ട്, അല്പവിശ്വാസി എന്ന് യേശു വിളിച്ചതാ. ശിഷ്യന്മാര് ഓർത്തു കർത്താവ് അങ്ങനെ വിളിക്കാൻ കാരണം അവര് ടിഫിൻ ബോക്സ് എടുക്കാതിരുന്നേ കൊണ്ടാണ്, അപ്പം എടുക്കാതിരുന്നേ കൊണ്ടാണ്. ഇവരുടെ ചിന്ത കണ്ടാ തോന്നി, ഇത്രയും നാള് കർത്താവിനോട് നടന്നിട്ട് ഇവരുടെ ഫുഡും എല്ലാം ഇവരെ തന്നെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണ്. മനസ്സിലായില്ല അല്ലേ? അല്പവിശ്വാസികളെ എന്ന് യേശു വിളിച്ചു. ഉടനെ അവർ ഓർത്തു. മത്തായി 16:8 വായിച്ചു. യേശു അത് മനസ്സിലാക്കിയിട്ട് അവരോട് ചോദിച്ചു, അല്പവിശ്വാസികളെ, അപ്പം ഇല്ലാത്തതിനെ കുറിച്ച് നിങ്ങൾ തമ്മിൽ സംസാരിക്കുന്നത് എന്ത്? നിങ്ങൾ എന്തുട്ട അങ്ങോട്ട് സംസാരിക്കാം. നമ്മൾ സംസാരം കേട്ടാൻ തോന്നി, ഇത്രയും നാൾ ഈ ബിസിനസ് നടത്തിയതും ജീവിച്ചതും തിന്നതുമൊക്കെ നമ്മുടെ എന്തോ കഴിവും മിടുക്കൊണ്ടാണ്. കഥ എടാ, അല്പം നിങ്ങൾ അടുത്തേക്ക് തന്നെ, ഇത്രയും നാൾ തന്നെയാണ് കയറി ഇവിടെ വരെ വന്നത്, ഇവിടെ ലൈഫ് നീ ഇവിടം വരെ എത്തിച്ചതും തന്റെ സ്വന്തം മിടുക്കിനാലാണോ, സ്വന്തം കഴിവിനാലാണോ, സ്വന്തം ബലത്തിനാലാണോ? പ്രൈസ് ദി ലോർഡ്. അല്ലല്ലോ, ഇത്രത്തോളം നിന്നെ താങ്ങിയ കർത്താവ് നല്ല പ്രവൃത്തി നിന്നിൽ തുടങ്ങിയെങ്കിൽ അത് പൂർത്തീകരിക്കുവാൻ അവൻ വിശ്വസ്തനത്രേ. അല്പവിശ്വാസികളെ, വൈ ഡു യു ഡൗട്ട്? Jesus is sufficient for you. Look at somebody and say, Jesus is sufficient. Amen. ഇത്രത്തോളം നമ്മൾ എത്തിയത് നമ്മുടെ വല്ലതും എടുക്കാണോ? പ്രൈസ് ദി ലോർഡ്. ഫിറ്റ്നസ്സും ഹെൽത്തും ഒക്കെ നോക്കിയും കൊണ്ടാണ് ജീവിച്ചിരിക്കുന്നത്. നിന്നെക്കാട്ടും ഫിറ്റ്നസ് നോക്കിയാൻ കിടപ്പുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ്യ. ആരടി മണ്ണിന്റെ അകത്ത് ഇത്രത്തോളം എത്തിയെങ്കിൽ ദൈവത്തിന് നിന്നെ കുറിച്ച് ഒരു പ്ലാൻ ഉള്ളത് കൊണ്ടാണ്, ഒരു പദ്ധതി ഉള്ളത് കൊണ്ടാണ്. പ്രൈസ് ദി ലോർഡ്. ഗ്ലോറി ബി അൺടു ദി നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്. അത് മനസ്സിലാക്കിയവരാണ് ആരാധിക്കുന്നത്, അത് മനസ്സിലാക്കിയവരാണ് സ്തോത്രം ചെയ്യുന്നത്, അങ്ങനെയുള്ളവനാണ് പ്രാർത്ഥിക്കുന്നത്, അങ്ങനെയുള്ളവനാണ് വിശ്വാസത്തിൽ യേശുവിൽ വസിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഈ മാരകമായിട്ട് രോഗമുള്ള ആരെങ്കിലൊക്കെ ഉണ്ടെങ്കിൽ അവർ നിങ്ങളുടെ രോഗത്തിൽ കൈവച്ചിട്ട് പറ, ഈ രോഗം എന്നെയും കൊണ്ട് പോവുകയല്ലെന്ന് പറ. പ്രൈസ് ദി ലോർഡ്. വിശ്വാസത്തോടെ പറഞ്ഞു, ഇത് ചുമ്മാ പറയിപ്പിക്കുന്നൊന്നുമല്ല. നിന്റെ കടത്തെ നോക്കിയിട്ട്, ഈ കടം കൊണ്ടൊന്ന് ഞാൻ മുങ്ങിപ്പോയല്ല. പ്രൈസ് ദി ലോർഡ്. എൻ്റെ കർത്താവ് ഉള്ളപ്പോഴാണ് ഞാൻ മുങ്ങിപ്പോകാൻ പോകുന്നത്, എൻ്റെ യേശു ഉള്ളപ്പോഴാണ് ഞാൻ തകർന്നു പോകാൻ പോകുന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എൻ്റെ അകത്ത് യേശു ഉള്ളപ്പോഴാണോ, പ്രൈസ് ദി ലോർഡ്, ഈ ക്യാൻസർ എന്നെ കൊണ്ട് പോകാൻ പോകുന്നത്? നോ, നെവർ. പ്രൈസ് ദി ലോർഡ്. അവൻ പറഞ്ഞത് ഞാൻ വിശ്വസിക്കുന്നു. അവൻ്റെ മുറിവിനാൽ എനിക്ക് സൗഖ്യമുണ്ട്. അവൻ എന്നിൽ നല്ല പ്രവൃത്തി തുടങ്ങിയെങ്കിൽ അവൻ അത് പൂർത്തീകരിക്കുക തന്നെ ചെയ്യും. പ്രൈസ് ദി ലോർഡ്. Praise the Lord. Hallelujah. Amen. Amen. Look at somebody and say, God didn't call you to drown. Munga mendi devam vilichalla. Bible evidengilu undo. Shrestha vili.
കടത്തിൽ മുങ്ങിച്ചാകാൻ വേണ്ടി കർത്താവ് വിളിക്കുന്നു. രോഗിയായി ഐശ്വര്യ കേത്ത് കിടന്ന് മരിക്കാൻ വേണ്ടി യേശു വിളിക്കുന്നു. ഓൾട്ടർ കോൾ. ഈ ബൈബിളാണോ വായിക്കുന്നത്? പ്രൈസ് ദി ലോർഡ്. നിന്നെ സൗഖ്യമാക്കാൻ വിളിക്കുന്ന കർത്താവ്, നിന്റെ കടബാധ്യതകൾ അഴിക്കാൻ വിളിക്കുന്ന കർത്താവ്, രക്ഷിക്കുവാൻ വിളിക്കുന്ന കർത്താവ്. ഇന്ന് പകലും അവനിൽ വിളിച്ച ഒരുവൻ പോലും ലജ്ജിച്ചു പോയിട്ടില്ല. അവനെ ആശ്രയിച്ച് വിശ്വസിച്ചവൻ ഒരുവൻ പോലും ലജ്ജിച്ചു പോയില്ല. അങ്ങനെയാണെങ്കിൽ നോ ഷെയിം വോണ്ട് ബി യുവർ പോർഷൻ. യു വിൽ ഹാവ് ഡബിൾ ഹോണർ ബിക്കോസ് യു ഹാവ് കോൾഡ് ഓൺ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്. ലിഫ്റ്റ് യുവർ ഹാൻഡ്സ് ആൻഡ് കോൾ ഓൺ ദ നെയിം ഓഫ് ജീസസ്. വാ തുറന്ന് യേശുവിന്റെ നാമത്തെ വിളിച്ചാട്ടെ. സകല ആകുല ചിന്തകളും ഇന്ന് പകൽ അഴിയട്ടെ. സകല രോഗബന്ധനങ്ങളും അഴിയട്ടെ. സകല ഭയങ്ങളും വിട്ടുമാറി പോകട്ടെ. യേശുവിന്റെ നാമത്തിൽ Abide in faith for your fruitfulness. Abide in Jesus Christ. Kannugal adakkan prarthikkam. വിശ്വാസത്തിലാണോ നിലനിൽക്കുന്നത്? ആർ യു ഫേം ഇൻ ഫെയ്ത്ത്? അല്ലെങ്കിൽ കർത്താവ് തുറന്നു പറ, ഹൃദയം തുറന്നു പറ, കർത്താവേ വിശ്വാസത്തിൽ എൻ്റെ ഉറപ്പ് പോയി, സ്ട്രഗിളിൻ്റെ അകത്ത് അങ്ങയുടെ പെർപ്പസ് ഞാൻ അറിഞ്ഞില്ല, ഞാൻ അങ്ങനെ വസിക്കുന്നതിന് പകരം ഞാൻ കർത്താവെ അങ്ങിൽ നിന്നും അകന്നുപോയി, എന്നോട് ക്ഷമിക്കണമേ, എന്നോട് ക്ഷമിക്കണമേ കർത്താവേ. വിശ്വാസത്തിൽ വസിക്കുവാൻ, നിലനിൽക്കുവാൻ, വിശ്വാസത്തെ ചോർത്തിക്കളയുന്ന എന്തൊക്കെയാണ് നിന്റെ ലൈഫിൽ വന്നു കയറിയത്, കർത്താവിന് തേറ്റു പറഞ്ഞാൽ അവൻ ക്ഷമിക്കും. ഹാവ് യു ബീൻ ലിസ്ണിംഗ് ടു സെഡ്യൂസീവ് സ്പിരിറ്റ്സ്, ഡിസീറ്റ്ഫുൾ സ്പിരിറ്റ്സ്? ഇസ് യുവർ കോൺഷ്യൻസ് ക്ലിയർ ബിഫോർ ഗോഡ്? സ്നാനം തന്നെ നല്ല മനസാക്ഷിക്ക് വേണ്ടിയാണെന്നാണ് ഒന്ന് പത്രോസ് മൂന്നാം അധ്യായത്തിൽ പറയുന്നത്. ദൈവസന്നിധിയിൽ നല്ല മനസാക്ഷിക്ക് വേണ്ടിയാണ് സ്നാനം പോലും. നിന്റെ മനസാക്ഷിയെ നിർമ്മലമാക്കുന്ന കുഞ്ഞാടിന്റെ രക്തമാണ്. Your conscience. Let the blood of Jesus speak over your conscience. A sensual life robs your faith. Love of money robs your faith. Intellectualism robs your faith. Let God's word govern your intellect. ദൈവത്തിന്റെ വചനം നിന്റെ ബുദ്ധിയെ പ്രകാശിപ്പിക്കട്ടെ. കർത്താവിന്റെ സന്നിധിയിൽ ഒന്ന് നിന്റെ വറി എല്ലാം ഏൽപ്പിച്ചു കൊടുത്തേ. ആകുല ചിന്തകൾ എന്തിനെ കുറിച്ചാണോ, ആരെ കുറിച്ചാണോ, തലമുറയെ കുറിച്ചാണോ, കുടുംബജീവിതത്തെ കുറിച്ചാണോ, ബിസിനസ്സിനെ കുറിച്ചാണോ, ആത്മീയ ലൈഫിനെ കുറിച്ചാണോ, യേശുവിന്റെ അടുത്ത് ഒന്ന് ഇറക്കി വെച്ചു. യേശു അടുത്തുള്ളപ്പം പത്രോസിന് മുങ്ങാൻ സാധിച്ചില്ലെങ്കിൽ, യേശു അകത്തുള്ളപ്പം നീ എങ്ങനെ മുങ്ങും? യേശു അടുത്തുണ്ടായിട്ട് പത്രോസ് മുങ്ങിയില്ല. യേശു നിന്റെ അകത്തുള്ളപ്പോഴോ, ഇറ്റ് ഇസ് ലൈക്ക് യു ആർ വെയറിങ് എ ലൈഫ് ജാക്കറ്റ്. നീ മുങ്ങണോന്നും പറഞ്ഞ് ചാടിയാലും താഴോട്ട് പോകുകയല്ല, യേശു ഒരു ലൈഫ് ജാക്കറ്റ് പോലെ നിന്നെ സൂക്ഷിക്കുന്ന തുറന്ന് പറഞ്ഞു കർത്താവായ യേശുവേ,
എൻ്റെ ഹൃദയവും എൻ്റെ ജീവിതവും ഞാൻ അങ്ങേക്കായി സമർപ്പിക്കുന്നു. അങ്ങിൽ വസിക്കുവാൻ, വിശ്വാസത്തിൽ നിലനിൽക്കുവാൻ എന്നെ സഹായിക്കണമേ. വിശ്വാസ ജീവിതത്തിൽ എനിക്ക് വന്ന പരാജയങ്ങൾ ഞാൻ ഏറ്റുപറയുന്നു. എന്നോട് ക്ഷമിക്കണമേ. നിർമ്മലമായ ഒരു മനസാക്ഷിയെ എനിക്ക് തരണമേ. യേശുവേ, എൻ്റെ ഹൃദയവും മനസ്സുമെല്ലാം അങ്ങയുടെ പരിശുദ്ധ രക്തത്താൽ ശുദ്ധീകരിക്കണമേ. യേശുവേ, എൻ്റെ ജീവിതത്തിൽ അങ്ങ് മാത്രമായിരിക്കണം രക്ഷകനും നാഥനും കർത്താവും. യേശു, അങ്ങിൽ വസിക്കുവാൻ, അങ്ങയുടെ വചനം എന്നിൽ നിലനിൽക്കുവാൻ ഞാൻ സമർപ്പിക്കുന്നു. ഞാൻ പാപത്തെ ഉപേക്ഷിക്കുന്നു, സാത്താൻ ഉപേക്ഷിക്കുന്നു, ലോകത്തെ ഉപേക്ഷിക്കുന്നു. യേശുവാണ് എൻ്റെ നാഥനും, യേശുവാണ് എൻ്റെ കർത്താവും. അങ്ങയുടെ പരിശുദ്ധാത്മാവിനാൽ എന്നെ നിറയ്ക്കണമേ, എൻ്റെ വിശ്വാസത്തെ വർദ്ധിപ്പിക്കണമേ. താങ്ക് യു ലോർഡ്, താങ്ക് യു ലോർഡ്. എൻ്റെ പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം ചെയ്യുന്നു. താങ്ക് യു ലോർഡ്, താങ്ക് യു ലോർഡ്, താങ്ക് യു ലോർഡ്, താങ്ക് യു ലോർഡ്. ലിഫ്റ്റ് യുവർ ഹാൻഡ്സ് ആൻഡ് പ്രൈസ് ദ നെയിം ഓഫ് ജീസസ്. പ്രൈസ് ദ നെയിം ഓഫ് ജീസസ്. പ്രൈസ് ദ നെയിം ഓഫ് ജീസസ്. Praise the name of Jesus. Hallelujah. Praise the name of Jesus. 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 Jabala ba sham chudarana. Jabala ba sham chudarana. Jabala ba sham chudarana. Send a